പലപ്പോഴും ഇൻസുലിൻ എടുക്കുന്ന എല്ലാ പേഷ്യൻസും അറിഞ്ഞിരിക്കേണ്ടത് ഇവർ ഈ നീഡിൽ ഇഞ്ചക്ഷൻ എടുത്ത ശേഷം ഉടനടി വലിച്ചെടുക്കും. ഉടനടി വലിച്ചെടുത്താൽ ഒരു തുള്ളി അല്ലെ കാൽ തുള്ളി ഇൻസുലിൻ പോയാൽ അതിൻ്റെ അർത്ഥം ഒത്തിരി യൂണിറ്റ് ഇൻസുലിൻ നഷ്ടപ്പെട്ടു എന്നാണ്. പലപ്പോഴും പേഷ്യൻസ് ഡയബറ്റിക് ഇൻസുലിൻ എടുത്തിട്ടും കൺട്രോൾഡ് അല്ല എന്ന് പറഞ്ഞ് വരുമ്പോൾ നമ്മൾ ആ ചോദിക്കാറുണ്ട്, നിങ്ങളെ ഇൻസുലിൻ എടുത്തോ, എടുത്ത് എത്ര വെച്ചാണ് എടുക്കുന്നത്, എങ്ങനെ എടുക്കുന്നത്, നിങ്ങൾ എത്ര നേരം കൊണ്ട് വലിച്ചെടുക്കും, വലിച്ചെടുക്കുമ്പോൾ ഒരു തുള്ളി പോകുന്നുണ്ടോ, ഇതൊക്കെ വളരെ സ്പഷ്ടമായിട്ട് ചോദിക്കണം. കാര്യം ഇത് അവർ പറയുന്നത് 1 to 10 വരെ എണ്ണിയാൽ പോരാ, 100-ൽ നിന്ന് പുറകോട്ട് 90 വരെ എണ്ണിയാൽ അത്രയും നേരം ആ നീഡിൽ അവിടെ ഹോൾഡ് ചെയ്യണമെന്നാണ് പറയപ്പെടുന്നത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അല്ല, 100, 99, 98, 97, 94, 96, 94, 93, 92, 91, 90 എന്ന് പറഞ്ഞിട്ട് മാത്രമേ ആ നീഡിൽ വലിച്ചെടുക്കാവുള്ളൂ. അതിന് മുമ്പ് എടുക്കുകയാണെങ്കിൽ ഒരു ഡ്രോപ്പ് അല്ലെ കാൽ ഡ്രോപ്പ് ഇൻസുലിൻ പോയാൽ ഇൻസുലിൻ നഷ്ടപ്പെടും. പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന ടാർജറ്റ് ഇൻസുലിൻ അവിടെ കിട്ടുന്നില്ല. അത് എല്ലാ പേഷ്യൻസും അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ഇൻസുലിൻ പെൻ ഉണ്ടായതുകൊണ്ട് വളരെ ഈസിയാണ്. ഈ പെന്നിനകത്ത് റീഫിൽ ചെയ്യാനായിട്ട് ഒരു നമ്മുടെ റീഫിൽ പോലെ ഇൻസുലിൻ കിട്ടും, അത് എടുക്കാനും വളരെ സുഖമാണ്. ഈ പെന്നിൻ്റെ നീഡിലിന് വലിയ വിലയൊന്നുമില്ല, 1.5 to 2 രൂപയെ മാർക്കറ്റ് വിലയുള്ളൂ. സാധാരണഗതിയിൽ അവർ പുറം രാജ്യങ്ങളിലൊക്കെ പറയുന്നത് ഇത് അതാത് ദിവസങ്ങളിൽ തന്നെ മാറണമെന്നാണ്. നമ്മളത് പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ട് പേഷ്യൻ്റോട് പറയും വേദന എടുക്കുകയാണെങ്കിൽ നീഡിൽ മാറണം. സാധാരണഗതി ഒരാഴ്ചയോ ഒരു 4 ദിവസം 5 ദിവസമൊക്കെ ഒരു നീഡിൽ സുഖമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ബട്ട് റിക്കമെൻഡ് ഇസ് എവറി ഡേ 1 ഡേ ഓരോ നീഡിൽ മാറണമെന്നാണ്. നമ്മുടെ പുവർ പേഷ്യൻ്റ് അത് പ്രാക്ടിക്കലായിരിക്കുകയില്ല, വലിയ കുഴപ്പമില്ല അടച്ചു വെച്ചാൽ. പിന്നെ അതുപോലെ തന്നെ ഈ പെന്ന് ഫ്രിഡ്ജിൽ വെക്കാൻ സൗകര്യം ഇല്ലെങ്കിലും വിഷമിക്കേണ്ട, ഇത് തുറന്നു കഴിഞ്ഞാൽ വലിയ വെയിലടിക്കാതെ തണുപ്പുള്ള ഭാഗത്ത് മാറ്റി വെച്ചാൽ കുഴപ്പമുണ്ടാകുകയില്ല. ഫ്രിഡ്ജിൽ വെക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ വെച്ചോളൂ. പ്രത്യേകിച്ച് ബേസിൽ ഇൻസുലിൻസ് ആണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല, പൊട്ടിച്ച 1 മാസത്തിനുള്ളിൽ തീർക്കണം. ഇവിടെ വേറൊരു കാര്യം ഞാൻ കാണാറുണ്ട്, പ്രത്യേകിച്ച് പുറത്തേക്കൊക്കെ പോകുന്ന ഗൾഫ് കൺട്രീസിലോട്ടൊക്കെ പോകുന്ന ആൾക്കാർ വളരെയധികം ഇൻസുലിൻ 10-ഉം 30-ഉം വയൽ ഒന്നിച്ച് മേടിച്ചുകൊണ്ട് പോവുക. അതൊരു തെറ്റായ സംഗതിയായിരിക്കാം. ഒരു പക്ഷേ തിയററ്റിക്കലി പറഞ്ഞാൽ വളരെ വലിയ ദോഷമൊന്നും ഇല്ലെങ്കിൽ തന്നെ, ഡേറ്റിനകത്ത് ഉള്ള സാധനമാണെങ്കിൽ തന്നെ കുറേ നാളിരുന്ന് കഴിയുമ്പോൾ അതിൻ്റെ ആ ക്വാളിറ്റിയിൽ ഡെഫിനറ്റിലായിട്ട്. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ തമാശ പറഞ്ഞാൽ, നമ്മളൊരു കിലോ ആട്ടിറച്ചി മേടിച്ച് ഫ്രിഡ്ജിൽ വെക്കുക, ഒരു 3 ദിവസം കഴിയുമ്പം ആട്ടിറച്ചിക്ക് ദോഷമൊന്നും ഉണ്ടായിട്ടില്ല, അത് കഴിക്കാൻ സാധിക്കും. പക്ഷേ അതിൻ്റെ ക്വാളിറ്റി ഡെഫിനറ്റ് വ്യത്യാസം വരും, അതിൻ്റെ രുചിയിലും അതിൻ്റെ ടെക്സ്റ്ററിലൊക്കെ ഡെഫിനറ്റ് വ്യത്യാസം വരും. എന്ന് പറഞ്ഞ പോലെ ഇൻസുലിൻ ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഇറ്റ് ക്യാൻ ചേഞ്ച്. അപ്പോൾ അതുകൊണ്ട് ഞാനെപ്പോഴും എൻ്റെ പേഷ്യൻസിന് റെക്കമെൻഡ് ചെയ്യുന്നത് ഒരേ വയ അല്ല അല്ലെ 2 വയലിക്കുള്ളിൽ മേടിക്കാൻ സമ്മതിക്കുക, ഒരു മാസത്തേക്കുള്ളിൽ മേടിക്കാൻ സമ്മതിക്കുക, അത് കഴിഞ്ഞിട്ട് അടുത്ത മാസം നിങ്ങൾ മേടിച്ച് ഉപയോഗിക്കാൻ പറയും. ക്രീ ക്യാൻ ഗെറ്റ് എ ന്യൂ ഓർ 1. ഇപ്പം ഒന്നിച്ച് മേടിക്കുന്നത് ഞാൻ ഒട്ടും എൻകറേജ് ചെയ്യാറില്ല. പിന്നെ ഇൻസുലിൻ ഡെലിവറി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു പെന്ന് വലിച്ചെടുക്കരുതെന്ന് പറഞ്ഞു. പിന്നെ സൈറ്റ് ഓഫ് ഇഞ്ചക്ഷൻ്റെ കയ്യിലെടുക്കാം, 2 തയ്യലെടുക്കാം, വയറിലെടുക്കാം. പിന്നെ അടുത്തതായിട്ടുള്ളത് സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻസുലിൻ്റെ ഒരു ഇൻസുലിൻ പമ്പ് ഫിറ്റ് ചെയ്യുന്നുണ്ട്. അത് ആ പമ്പ് എവറി സെക്കൻഡ്സിൽ എവറി മിനിറ്റ്സിൽ നമ്മുടെ ബോഡിയിലേക്ക് ഇൻസുലിൻ കൊടുക്കുകയാണ്. പക്ഷേ അതത്ര ഇതായിട്ട് വന്നിട്ടില്ല. കാര്യം നമ്മളത് അത് പ്രീ പ്രോഗ്രാം ചെയ്ത് വെക്കുക, ഇത്ര യൂണിറ്റ് വെച്ച് ചെല്ലാം. നമ്മുടെ ഇൻസുലിൻ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മളത് പ്രീ പ്ലാൻഡാണ്. അതേസമയം ഇഫ് ഇറ്റ് കംസ് നമ്മുടെ ബ്ലഡ് ഷുഗർ അനുസരിച്ച് അത് കയറുന്നുണ്ടെങ്കിൽ ഇറ്റ് വാസ് വെരി സക്സസ്ഫുൾ. ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് ഇൻ ദ വളരെയധികം ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഇനി അത്ര പ്രചാരം പോരാ എന്നാണ് എൻ്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ പമ്പിനേക്കാളും ഇനിയും വരും കാലങ്ങളിൽ നമ്മൾ പാൻക്രിയാസ് ട്രാൻസ്പ്ലാന്റിനെയും പറ്റിയൊക്കെ നിൽക്കുന്നു. ഇപ്പോഴും അതിലൊരു എക്സ്പെരിമെൻ്റൽ സ്റ്റേജിലാണ്. ബട്ട് പീപ്പിൾ ദേ ഹാവ് ബീൻ ഡൂയിങ് ഇറ്റ് ഇൻ എബ്രോഡ്, ദേ ഹാവ് ബീൻ ഡൂയിങ് ഇറ്റ്. റിസൾട്ട്സ് ആർ സ്റ്റിൽ വെയ്റ്റഡ്. ദ ലൈഫ് എക്സ്പെക്റ്റൻസി ഈസ് ലെസ് ദൻ 3 ഇയേഴ്സ് ആണ് നമ്മൾ കണ്ടുവരുന്നത്. ഒത്തിരി ഒത്തിരി അഡ്വാൻസ്മെൻറ്റും ഒത്തിരി മുമ്പോട്ട് പോകുന്നുണ്ട്. ടൈപ്സ് ഓഫ് ഇൻസുലിൻ, ഇൻസുലിൻ പറയുകയാണെങ്കിൽ ഫാസ്റ്റ് ആക്ടിങ് ഓർ റാപ്പിഡ് ആക്ടിങ്. ഫാസ്റ്റ് ആക്ടിങ് എന്നാൽ ഇഞ്ചക്ഷൻ കൊടുത്ത് തരേണ്ട 5 മിനിറ്റിനുള്ളിൽ ആക്ട് ചെയ്യും. ഈ ആക്ഷൻ പീക്ക് ചെയ്യുന്ന അറൗണ്ട് 30 മിനിറ്റ്സിലും അതൊരു 3-3.5 മണിക്കൂർ പ്രൊലോങ് ചെയ്യും അതിൻ്റെ ആക്ഷൻ. ഇനി ഫാസ്റ്റ് ആക്ടിങ്ങും റാപ്പിഡ് ആക്ടിങ്ങും ഒക്കെ ഓൾമോസ്റ്റ് സെയിമാണ്. അത് കണ്ടാൽ വളരെ ക്ലിയറാണ്, പച്ചവെള്ളം പോലെ ഇരിക്കും.
ഇത് രണ്ടിനും പെട്ടെന്ന് ഫാസ്റ്റ് ആക്ടിങ് ആണെങ്കിൽ 5 മിനിറ്റിനുള്ളിൽ ആക്ട് ചെയ്യും, റാപ്പിഡ് ആക്ടിങ് ആണെങ്കിൽ 5 മിനിറ്റിനുള്ളിൽ ആക്ട് ചെയ്യും, ഫാസ്റ്റ് ആക്ടിങ് ആണെങ്കിൽ 5 to 10 മിനിറ്റ്സിനുള്ളിൽ ആക്ട് ചെയ്യും. ഇതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ 2-4 മണിക്കൂർ നിൽക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ പീക്ക് ആക്ഷൻ അറൗണ്ട് 30 മിനിറ്റ്സ്, 30 മിനിറ്റ് കൊണ്ട് ഇതിൻ്റെ പീക്ക് ആക്ഷൻ വരും. പക്ഷേ 4 മണിക്കൂർ കൊണ്ട് അത് പതുക്കെ ഫീഡ് ഓഫ് ചെയ്യും. ഇത് ഇൻ്റർമീഡിയറ്റ് ആക്ടിങ് ഇൻസുലിൻ എന്ന് പറഞ്ഞ വേറൊരു ടൈപ്പ് ഇൻസുലിൻ ഉണ്ട്. അതിൻ്റെ ആക്ഷൻ അറൗണ്ട് സ്റ്റാർട്സ് ആക്ടിങ് അറൗണ്ട് 2 മണിക്കൂർ കൊണ്ട് ആക്ട് ചെയ്യാൻ തുടങ്ങുകയുള്ളൂ. ആൻഡ് ആക്ഷൻ പെർസിസ്റ്റ് ഫോർ ഓൾമോസ്റ്റ് അബൌട്ട് 12 hours, ആൻഡ് 12 മണിക്കൂർ നിൽക്കും. ഇതിൻ്റെ ആക്ഷൻ പീക്ക് ചെയ്യുന്ന അറൗണ്ട് 6 hours, 6 മണിക്കൂറിൽ പീക്ക് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ആക്ഷൻ ഉള്ളത്. ഇനി വേറെ ഒന്നുണ്ട്, ബേസൽ ഇൻസുലിൻസ് എന്ന് പറയും. അത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒരു സാധാ ബേസൽ ഇൻസുലിൻ ഉണ്ട്, ഇത് ആക്ഷൻ അതിന് പീക്കിംഗ് ഇല്ല, ത്രൂ ഔട്ട് ദ ഡേ അത് 24 hours നമ്മുടെ സിസ്റ്റത്തിൽ ഒരേമാതിരി നിൽക്കും. അത് ഒരെണ്ണം ആക്ട് ചെയ്യുന്ന അബൌട്ട് 5 to 6 hours കഴിയും, 4 to 5 hours, ആൻഡ് ആക്ഷൻ പേഴ്സസ് ഫോർ 24 hours. വേറെ ഒരെണ്ണം കൂടെ അൾട്രാ ഇതായിട്ടുള്ളത്, അതിൻ്റെ ആക്ഷൻ പേഴ്സസ് ഫോർ 36 hours. പക്ഷേ അത് പീക്ക് ചെയ്യുന്നത് അതിന് പീക്കിംഗ് ഒന്നുമില്ല, ബേസൽ ഇൻസുലിൻസ് ആണ്. ഒരേപോലെ ബേസ് ഇട്ടോട് ഒരേ നേരം 24 hours അല്ലെ 36 hours ഒരേപോലെ ബ്ലഡ് ഷുഗർ ഉണ്ടാവും, ഇതുണ്ടാവും. ഈ ബേസൽ ഇൻസുലിൻ വളരെ നല്ല ഇൻസുലിൻ ആണ്, ഇപ്പോഴത്തെ വളരെ സുപ്പീരിയർ ഇൻസുലിൻ ആണ്. പക്ഷേ ബേസൽ ഇൻസുലിൻ എടുക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഓരോ മീല് കഴിക്കുമ്പം നമുക്കൊരു പീക്ക് ഉണ്ടാകാം, ആ ഭക്ഷണത്തിൻ്റെതായ ഒരു പീക്ക് ഉണ്ടാകാം. അത് ചെറിയ തോതിൽ ഗുളിക ഇടുകയോ ഗുളിയിട്ട് നമുക്ക് ഷുഗർ കൺട്രോൾ ചെയ്യുകയോ, അല്ലെങ്കിൽ ആ സമയത്ത് ഒരു നമ്മുടെ ഞാൻ മുമ്പ് പറഞ്ഞ നമ്മുടെ ഫാസ്റ്റ് ആക്ടിങ് അല്ലെങ്കിൽ റാപ്പിഡ് ആക്ടിങ് ജസ്റ്റ് ബിഫോർ ഫുഡ് എടുത്താൽ അത് ആ പീക്കിംഗ് ഇല്ലാതാക്കുകയും അങ്ങനെ 24 hours ഏതാണ്ട് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്ത് നിർത്തുക. ഇതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ എനി സ്ട്രെസ്സോ സ്ട്രെയിൻ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അസുഖങ്ങളുണ്ടാകുകയോ അല്ലെ നമുക്കൊരു അല്ലെ ഇൻഫെക്ഷൻസ് ഉണ്ടാകുമോ അല്ലെ നമുക്ക് എന്ത് സ്ട്രെസ്സോ സ്ട്രെയിനോ വരുമ്പം നമ്മൾ ഇൻസുലിനാണ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ്. അത് നമ്മൾ സാധാരണ ഈ ഷോർട്ട് ആക്ടിങ് അല്ലെ ഇൻസുലിനാണ് സാധാരണയായിട്ട് എടുക്കാറുള്ളത്. നമ്മൾ ക്രിട്ടിക്കൽ കെയർ കിടക്കുക, CCU കിടക്കുവോ, ഒരു ഹാർട്ട് അറ്റാക്കോ ഒരു സ്ട്രോക്കോ ഒക്കെ ഉണ്ടാകുമോ, ആ സമയത്ത് നമ്മൾ പ്ലെയിൻ ഇൻസുലിൻ അല്ലെ റാപ്പിഡ് ആക്ടിങ് ഇൻസുലിനാണ് കൂടുതലും പ്രിഫർ ചെയ്യുക. പിന്നെ പ്രത്യേകിച്ച് ഇൻസുലിൻ എടുക്കുന്ന വേറൊരു മേഖല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ടൈപ്പ് 1 ഡയബറ്റീസിനെ ഇൻസുലിനെ വേണം, അവർക്ക് ബേസിക്കലി അവർക്ക് ഇൻസുലിൻ ഇല്ല, അതുകൊണ്ട് വി ഹാവ് ടു സപ്ലൈ ഇൻസുലിൻ. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബേസൽ ഇൻസുലിൻ 24 hours ഇടാവുന്ന ഇൻസുലിൻ ഇടും, അതുകൂടാതെ ഓരോ മീല് അനുസരിച്ച് നമ്മൾ സ്മോൾ ഡോസ് ഓഫ് ഇൻസുലിൻ അവരുടെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും അല്ലെ രാവിലെയും വൈകിട്ടും ആയിട്ട് കമ്പയിൻ ചെയ്ത് നമ്മൾ ഈ കോമ്പിനേഷൻസ് യൂസ് ചെയ്യും. അപ്പോൾ ഈ ഇവർക്ക് ഇൻസുലിനെ പറ്റൂ. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പ്രഗ്നൻസിക്കാർക്ക് ഗർഭിണികൾക്ക് ഇൻസുലിനെ കൊടുക്കൂ, അത് ഏറ്റവും സേഫസ്റ്റ് ഇൻസുലിൻ ഈ ഫാസ്റ്റ് ഷോർട്ട് ആക്ടിങ് ഇൻസുലിനാണ്. ബേസൽ ഇൻസുലിൻ്റെ സേഫ്റ്റി ഇതുവരെ ഇമ്പ്രൂവ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അവർക്ക് റിപ്പീറ്റഡ് ഇഞ്ചക്ഷൻസ് വേണ്ടി വരും. 1-3 hours ഭക്ഷണത്തിന് തൊട്ട് മുമ്പായിട്ട് ഇഞ്ചക്ഷൻ കൊടുക്കും. പക്ഷേ ഞാൻ മുമ്പ് എൻ്റെ ടോക്കുകളിൽ പറഞ്ഞ പോലെ പലപ്പോഴും ഇവർക്ക് എക്സസൈസ് കൊണ്ട് തന്നെ നല്ലൊരു ലെവലിൽ കൺട്രോൾ ആകാം, എന്നിട്ടും കൺട്രോൾ ആകാത്ത ഗർഭിണികൾക്ക് നമ്മൾ ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ കൊടുക്കും. അപ്പോൾ പിന്നെ നമ്മൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ അക്യൂട്ട് സ്ട്രെസ്സായിട്ട് ഉള്ളവർക്കും നമ്മൾ ഇൻസുലിൻ കൊടുക്കും. പിന്നെ ലോങ് ടേം കോംപ്ലിക്കേഷൻസ്, അതായത് ഡയബറ്റിക് ന്യൂറോപ്പതിയോ റെറ്റിനോപ്പതിയോ കിഡ്നിയെ ബാധിക്കുന്ന നെഫ്രോപ്പതിയോ അല്ലെ ഞരമ്പിനെ ബാധിക്കുന്ന ന്യൂറോപ്പതിയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻ്റ് അഗെയിൻ ഇൻസുലിൻ ആണ്. അവിടെ നമുക്ക് പ്ലെയിൻ ഇൻസുലിൻ തന്നെ വേണമെന്നില്ല, നമുക്ക് കോമ്പിനേഷൻസ് ഓഫ് ഇൻസുലിൻ യൂസ് ചെയ്യാം. നമുക്ക് എങ്ങനെയാണ് മാക്സിമം കൺട്രോൾ ഉണ്ടാകുന്നത് എന്നുള്ളത് നോക്കി പറയാം. പക്ഷേ ഇവിടെ ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, ഈ നെഫ്രോപ്പതി അതായത് കിഡ്നി ഇൻവോൾവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇൻസുലിൻ്റെ അളവും കുറയും. കാരണം നമ്മൾ എടുക്കുന്ന ഇൻസുലിൻ കിഡ്നി എക്സ്ക്രീറ്റ് ചെയ്യാത്തില്ല, കിഡ്നിക്ക് കഴിവ് കുറഞ്ഞു പോയിട്ടില്ല. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഇൻസുലിൻ വീണ്ടും വീണ്ടും നമ്മുടെ സിസ്റ്റത്തിൽ റീസർക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇൻസുലിൻ്റെ യൂസേജ് എപ്പോഴും കുറഞ്ഞു വരും. അപ്പോൾ അവർ റിക്കറൻ്റായിട്ട് ബ്ലഡ് ഷുഗർ കുറഞ്ഞു പോകാൻ അവർക്ക് സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഇപ്പോഴത്തെ മോഡേൺ ഇൻസുലിൻ വളരെ മോഡിഫൈഡ് ആയിട്ട് ഇൻസുലിൻ ഉണ്ട്, അത് റിപ്പീറ്റഡ് ഇഞ്ചക്ഷൻസ് വേണ്ട. ഈ ബേസൽ ഇൻസുലിൻ എടുക്കുമ്പോഴത്തേക്കും നല്ല റിസൾട്ടാണ്, HbA1c നല്ല കൺട്രോൾഡാണ്. എപ്പോഴും നിങ്ങളുടെ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്ത്
ഇൻസുലിനെ ഇൻസുലിൻ ഒരു പലപ്പോഴും പല ആൾക്കാർക്കും ഇൻസുലിൻ കേൾക്കുമ്പം അയ്യോ എനിക്ക് വേണ്ട എനിക്ക്, പക്ഷേ അതിൽ ഇൻസുലിൻ മുന്തിയ ചികിത്സാരീതിയാണ്. ഇൻസുലിനെ കവർ ചെയ്യാൻ വേറെ ഒന്നും തന്നെ ഇല്ല. എപ്പോഴും ഇൻസുലിൻ എടുക്കാൻ സാധ്യതയുണ്ടെങ്കിൽ നല്ല ചികിത്സാരീതിയാണ്, അത് പ്രിഫർ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം.